പുതിയ ഡാം അല്ലെ, പുതിയ പാലം. ശരിക്കും ആക്കാതെയാണത്, അതായത് മറ്റേ കല്യാണം കല്യാണം മുറക്കാൻ അത്ര മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ബ്ലോക്ക് ചെയ്തു, മറ്റേ പാസ് ഒന്നുമില്ലാത്ത. അങ്ങനെ ബ്ലോക്ക് ചെയ്ത പ്രാദേശികമായിട്ട് ഞങ്ങൾക്ക് ഈ വനത്തെ പറ്റി അറിയാവുന്ന ആൾക്കാർ, കാടിനെ പറ്റി അറിയാവുന്ന ഞങ്ങൾ 8 പേരെ സർക്കാർ ഡെയിലി ബേസിൽ ഇട്ടേക്കുക. 8 വർഷമായി ഇപ്പം മരിക്കാതെ ആയിട്ട്. പക്ഷെ അന്ന് തൊട്ട് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഒരു സംഭവമുണ്ട്, ഇതിൻ്റെ അകത്ത് ഭയങ്കരമായ ഒരു കൊമ്പനാനയുണ്ട്. ആ കൊമ്പനാന ഇപ്പോഴും ഉണ്ട്. ഈ കൊമ്പനാന എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇങ്ങനെ വഴിക്ക് വട്ടം വേരുണ്ടാവും, മഴ പെയ്ത് വെള്ളം വരുമ്പോഴത്തേനും ആ വേരിൻ്റെ അടിയിലത്തെ മണ്ണ് പോവും, അപ്പം ഇത് പൊങ്ങി വരും. അപ്പം അവൻ അത് പറിച്ചു കുടിക്കും. സ്മെല്ല അല്ലെങ്കിൽ വർത്തമാനം കേൾക്കുകയാണെങ്കിൽ അവൻ കാട്ടിലേക്ക് കയറി മാറിയിരിക്കും. ഈ മരത്തിൻ്റെ പേരേ ഇത് ഏഴം പാല അല്ലെങ്കിൽ യക്ഷിപ്പാല എന്ന് പറഞ്ഞാൽ പാലയാണ്. ഇതേ ഒരു യക്ഷിനെ തറച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് അതേപറ്റി വലിയ ഗ്രാഹ്യം ഒന്നും ഇല്ല. ഇവിടെ ഒരു ആണി അടിച്ചിട്ട് ആണി അകത്തേക്ക് കയറിയിട്ട് തൊലി ഒന്ന് മൂടിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് വേറെ കുഴപ്പം എന്താണെന്ന് കഴിഞ്ഞാൽ, ഇതേ ഇത് പാല ഈ ഇതേലും ഒരു വള്ളി കയറി പോകേണ്ട ചേലാന്ന് പറയും. ആ വള്ളിക്ക് കയറി പോകണമെങ്കിൽ ഏതെങ്കിലും ഒരു മരം വേണം, അല്ലാതെ സ്വന്തമായിട്ട് ഇവർക്ക് പോകാൻ പറ്റാം. അപ്പൊ മരത്തിന്റെ ചുവട്ടിൽ വന്ന് അനുവാദം ചോദിച്ച് കയറി പറ്റും. കുറെ കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും മറിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടി കെട്ടി പിടിക്കും. ഇത് വേണ്ട കെട്ടി ആ വേര ആ മരത്തിന്റെ അങ്ങേ സൈഡിലെ സെന്ററിലേക്ക് തുളച്ച് കയറ്റി വിട്ടിട്ടുണ്ട്. എല്ലാം മരത്തിൽ ഏത് മരത്തേക്ക് അറിയാലും അവരങ്ങനെ തന്നെ ചെയ്യും. അപ്പൊ സെന്ററിലേക്ക് കയറ്റി വിട്ടിട്ട് ഇതുപോലെയുള്ള നൂലും ഇറക്കും. ഇതുകൊണ്ട് നൂലിറക്കിയേക്കുന്നത് അങ്ങനെ ചുറ്റും നൂലിറക്കും. അപ്പൊ ഇവര് വലിച്ചിട്ടുണ്ട് ആകാലം അവിടുന്ന് ഇപ്പൊ ഇവരാ വലിക്കുന്നത്. ഇങ്ങോട്ട് മേളിലേക്ക് വിടണമില്ല. ഈ മരം പൊത്തായി മൂന്നാഞ്ചു വർഷം കഴിയുമ്പോഴത്തേനും ഇവിടെ മരം ഉണങ്ങും. ഉണങ്ങി കഴിയുമ്പോഴത്തേനും ഈ വള്ളി ഒരിത്രവും മുഴുപ്പാവും. ഇവർക്ക് സ്വന്തമായിട്ട് ആഹാരം കഴിക്കുകയില്ല, വലിച്ച് കഴിക്കാനും അറിയാൻ പാടാത്തതുകൊണ്ട് അവരും ഉണങ്ങും. രണ്ടും കൂടി പിടിക്കും, വെട്ടി മുറിച്ചെടുത്തിട്ട് പുറത്തെ സ്ഥലത്ത് ഇട്ടിട്ട് മുഴുത്ത കമ്പൗണ്ട് ഇങ്ങനെ ചതയ്ക്കും. അങ്ങനെ ചതച്ച് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ അകത്ത് ഒരു 80% മരമാണ്. ആ മരത്തിൽ നിന്ന് തൊലി ഇങ്ങനെ പൊങ്ങി വരും എല്ലായിടത്തും അടി ചെന്ന് കഴിയുമ്പോൾ. അപ്പം അത് നീളപ്പാട് ഇങ്ങനെ എടുത്ത് കീറിയിട്ട് നമുക്ക് പാറയിൽ വെച്ച് ചരിച്ച് ചതച്ച് കഴിഞ്ഞിട്ട് വെയിലത്തിട്ട് ഉണങ്ങണം. ഉണങ്ങി നമ്മൾ പൊളിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു പീസ് കീറി വെള്ളത്തിലേക്ക് 1 മണിക്കൂർ മുമ്പ് ഇട്ട് കഴിയുമ്പോൾ കുളിക്കുന്ന സമയം ആകുമ്പോഴത്തേക്കും കയ്യിലിട്ടിങ്ങനെ ഞൊലച്ച് കഴിയുമ്പോഴത്തേനും ഇതിന് പതയുണ്ടാവും. ശരീരത്തിൽ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് ശരീരം വെളുക്കുകയും ചെയ്യും. സോപ്പ് ഇല്ലെങ്കിലും നമുക്ക് അതെന്നാ തൊലിക്ക് കട്ടി കുറവ്, അതുകൊണ്ടാണ് നന്നായിട്ട് ഉരുണ്ട് ഇടണ. ഇവിടെയൊക്കെ കട്ടിയുണ്ട്. ഇവിടെ ചോദിക്കുന്നത് ചെത്തി അല്ല സാറേ എടുക്കണം, ഇത് വട്ടം പിടിക്കണം. ഓ അങ്ങനെ അങ്ങനെ എല്ലാരും നിക്കാനാ മരം മറങ്ങൂ. അത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കണ മരാണ് അത്. പോവാം നമ്മളെ. നിങ്ങളെ വന്ന വഴിയുടെ അങ്ങോട്ട് വടാട്ടുപാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഒരു 6 കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോൾ എടമലയാറ് ഡാമുണ്ട്. അവിടെ ഒരു വലിയ ഡാമുണ്ട്. ആ ഡാം 36 കിലോമീറ്റർ ആണ് വെള്ളം പിടിച്ച് വരുന്നത്. ലാസ്റ്റ് പോയിന്റിന് കപ്പായ എന്ന് പറയും. അവിടെയാണ് നമ്മുടെ ഏഷ്യാപൂവെണ്ണത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ തേക്കുമരം നിൽക്കുന്നത്. 58 മീറ്റർ പൊക്കോ 785 സെൻറ്റിമീറ്റർ വണ്ണമുള്ള ഒരു തേക്കുമരം നിൽക്കുന്നുണ്ട് അവിടെ. അവിടെ ഫോറസ്റ്റിൻ്റെ ഒരു ഒരു സ്റ്റാഫും ഒരു വാച്ചും അവിടെ എന്നും കാവലാകും.
അതിൻ്റെ അപ്പുറം മുഴുവനും ആദിവാസികളാണ് താമസിക്കുന്നത്. ആദിവാസികൾ താമസിക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ് ഈ വനത്തിൻ്റെ അതാണ്ട് സെൻട്രൽ ഭാഗമായിട്ട് വരും. അപ്പോൾ അവർക്ക് ഇറങ്ങി വരുമ്പോൾ, രാവിലെ ഇറങ്ങി വരുമ്പോൾ എന്തെങ്കിലും മൃഗങ്ങളുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റില്ല. അവർ ചെറിയ നടപ്പ് വഴി മാത്രമേ ഉള്ളൂ, അതിൽ കൂടിയാണ് വന്നത്. അപ്പോൾ അവർ ഒരു കാര്യം ചെയ്യും, ഇങ്ങനെയുള്ള കല്ലെടുത്തിട്ട് ഇങ്ങനെയുള്ള മരത്തിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ മുട്ടും. അടിപൊളി ആ സൗണ്ട് കേൾക്കുമ്പോൾ മൃഗങ്ങൾ അടിച്ചോ അടിച്ചോ ഇടിച്ചോ. മൃഗങ്ങളെ ഓടിക്കുന്ന വിദ്യയാണ് നമ്മുടെ സി കെ ബാബു ചേട്ടൻ ചെയ്യുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ആനയുണ്ട്, പിന്നെ എല്ലാ പുലികളും സിംഹങ്ങളും ഉണ്ട്. ഇതിന്റെ അത് പാമ്പൊന്നും ഇരിക്കൂല, ചെതലുള്ള സമയത്ത് അതിന്റെ അത് പാമ്പ് കയറിയ 5 മിനിറ്റ് പോലും ഇരിക്കൂല, കാരണം അതിനെ അരിക്കും അറിയോ അവര്. നമ്മൾ നോക്കുമ്പോ ഈ പാമ്പ് യാദൃശ്യമായിട്ട് ഏതെങ്കിലും ചെതൽപ്പുറ്റി പോയി കയറുക എന്ന് പറഞ്ഞാൽ അവര് ഉപേക്ഷിച്ചു പോണ ചെതൽപ്പുറ്റിയിലാണ് പാമ്പ് കയറുക, അല്ലാതെ ഇരിക്കൂല. അപ്പൊ ഇതിന്റെ ആൾക്കാർ ഇതിലെ കുഞ്ഞു മുട്ടയും കൂടൊക്കെ കൂടി ഒരു ബോള് മാതിരി അതിന്റെ അടിയിലുണ്ട്. ഇവിടെ ഒരു ജീവി പൊത്തുണ്ടാക്കി അതിന്റെ അകത്തേക്ക് കയറി പോണ്ടു. ആ ജീവിയുടെ പേര് ഈനാമ്പേച്ചി അല്ലെങ്കിൽ അണങ്ങമുള എന്ന് പറയും. ആ സാധനം ഇങ്ങനെ മാന്തി 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 ഈനാമ്പേച്ചി എങ്ങനെ ഇരിക്കണമെന്ന് അറിയാവോ? കുഴിയാന പോലെ ഇരിക്കും. അടിവശം നമ്മുടെ ശരീരം പോലെ, പക്ഷെ ശരീരം മുഴുവനും കക്കയാണ് ഇത്ര ചുള്ളത്. അതിന്റെ വാലൊക്കെ ഒരു ചതുരം ആയിട്ട് ഇത്ര നീളത്തിലായിരിക്കും, അത് മുഴുവൻ കക്കയാണ്. ഒരു 16 കിലോ വരെയുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ മാന്തി മാന്തി ചെന്നിട്ട് ഇവിടെ ചെല്ലും. ഇവിടെ ചെന്നിട്ട് ഈ കുഞ്ഞും മുട്ടയും കൂടി ഇരിക്കുന്നത് കടിച്ചങ്ങ് പൊട്ടിക്കും. പൊട്ടിച്ചു കഴിയുമ്പോൾ അതിൻ്റെ നാക്കിന് ഒരടി നീളവും 1.5 ഇഞ്ച് കട്ടിയും അത്രയും വീതിയാണ് ഉള്ളത്. കടിച്ചങ്ങ് പൊട്ടിക്കുമ്പോഴത്തേനും ഈ ഇത് മൊത്തം കഴി ഇളകി കഴിയുമ്പോൾ അവനിങ്ങനെ ഒട്ടിച്ചങ്ങ് വയ്ക്കും. ഒരു 5-10 സെക്കൻഡ് ഇങ്ങനെ ഒട്ടിച്ചങ്ങ് വെച്ച് കഴിയുമ്പോൾ ഈ നാക്കേലും മുഴുവനും ഇത് കടിച്ചങ്ങ് കൂടും. അപ്പം ഇവനെ ഇറക്കി വിടും. അങ്ങനെ 10 പ്രാവശ്യം കാണിക്കുമ്പോൾ അത് പൊട്ടാറായില്ല. പൊട്ടാറായ നമ്മുടെ ആന പൊട്ടിച്ച് കളഞ്ഞ. പക്ഷേ ഈ മരം ഇത്രയും മുഴുപ്പാകുമ്പോഴല്ല വെട്ടണത്. മുഴുത്തൊരു അടയ്ക്കാമരത്തിൻ്റെ മുഴുപ്പായി കഴിയുമ്പോൾ ഈ സാധനം വെട്ടിയിട്ട് 6 അടി നീളത്തിൽ വെട്ടി മുറിച്ചിട്ട് നമ്മൾ ഉറച്ച സ്ഥലത്തിട്ട് കമ്പം കൊണ്ട് ശരിക്ക് ചതക്കണം. ചതച്ച് കഴിയുമ്പോൾ 1 ഇഞ്ച് കട്ടിയിൽ ഈ തൊലിയ കടിയെന്ന് പൊങ്ങി വിടും. അപ്പം നമ്മൾ 1 ഇഞ്ച് കട്ടി അതിനുള്ളത് മൊത്തം ചതച്ച് കഴിയുമ്പോഴത്തേനും തടിയാണ് ഇത് വിടും. അപ്പം നീളപ്പാവി വെച്ചിട്ട് നമ്മളത് കീറണം. കീറി ഒരു 2-3 അടി വീതി കിട്ടും ഈ സാധനത്തിന്. പിന്നെയും ചതച്ച് അത് ഉണക്കി വെച്ചിട്ട് ആദിവാസികൾ അത് ഈ മുണ്ടായിട്ട് ഉപയോഗിക്കണ അത് ഈ മരവുരി എന്ന് പറഞ്ഞാൽ ആ മരമാണ് ഇത്. അവർ മുണ്ടായിട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ നാട്ടിലുള്ള ആൾക്കാർ വാദമുള്ള ആൾക്കാർ കട്ടിലയിൽ ഈ സാധനം ഇട്ട് കിടന്നു കഴിഞ്ഞാൽ വാദം ഉണ്ടാവില്ല. പേര് പേര് മരവുരി അല്ല അരാഞ്ഞലി അരാഞ്ഞലി മരവുരി എന്ന് പറഞ്ഞ അവർ മരവുരി ആ വള്ളി കയറിയിട്ട് ആ മരത്തിനെയും കൊന്നു. ഇപ്പൊ ഈ വള്ളിയും കൂടെ ഉണങ്ങിക്കൊണ്ടിരിക്കുക, അതിന്റെ മേലേഴ്സ് കൊണ്ടായിരുന്നു ഒഴിച്ചു പൊടിച്ച് തീർന്നു. മരുത് മരം വള്ളിയാണ് ചൂരൽ ചൂരൽ ചോരക്കായി. ചോരക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ വെട്ടി കുത്തിയിട്ടിറങ്ങുന്ന ആൾക്കാരാണ്. അത് എന്തിനാണെന്ന് കഴിഞ്ഞാൽ തൊലി പൊട്ടിച്ച് കഴിഞ്ഞാൽ ബ്ലഡ് വരും, അത് കാണാൻ വേണ്ടി ചെയ്യണോ? വേണമെങ്കിൽ ആരെങ്കിലും പൊട്ടിച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ഉണ്ടാക്കിയതാണെങ്കിൽ പോലും ഇത് മഴ പെയ്ത് വെള്ളം ചാടിയപ്പോൾ ഈ സാധനത്തിൽ തുരുമ്പെടുക്കില്ല, അത് കീല് പോലെ. അപ്പൊ ഇങ്ങനെ 3 ആർച്ചുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ കയറി നടക്കുകയും ചെയ്യാം, ഇത് ആടുകയും ചെയ്യാം. ആടുകയും ചെയ്യാന്ന് പറയാൻ കാരണം ഈ 2 സൈഡിലും റോപ്പാണ് ഫിറ്റ് ചെയ്തത്. ഇവിടെ ഒരു കമ്പിയുണ്ട്, ഇവിടെയുണ്ട്, അവിടെ ഉണ്ട് ആ കമ്പി. അപ്പൊ ഇതിങ്ങനെ പൊങ്ങിയിട്ട് ഇങ്ങനെ ഒരു വളയം, ഈ റോപ്പ് ഇതിന്റെ അതോടെ ചുറ്റി ചുറ്റി ഇവിടെ ചക്രമാണ്, ഈ ചക്രത്തിലായി ഫിറ്റിങ്. അപ്പൊ ഇല്ല ഇറങ്ങാൻ എളുപ്പായിരിക്കും പഠിക്കണ്ട. ഇവിടെ വന്നാ ഇട്ടാ ദീപയൊക്കെ.
ഇത്ര വരാൻ പറ്റുള്ളൂ, അതോ തന്നെ ഇറങ്ങി നിന്നു. എടാ ഒരു ലൈറ്റ് അടിച്ച് ഇങ്ങടേക്ക്. ആ അങ്ങനെ 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 ഇനി അവിടെ പോയിട്ട് മുകളിലേക്ക് പോവാം. ലൈറ്റ് എടുത്തോ, ലൈറ്റ് എടുത്തോ. ഞാൻ പോയിട്ട് വന്നതാ, എന്നാ വിട്ടോ. ചെരുപ്പ് ഉരിക്കോ, അത് എളുപ്പമായിരിക്കും. ചെരുപ്പ് ഉരിക്കുക എളുപ്പമായിരിക്കും, തിരിച്ചു വരുമ്പോ എടുത്താ മതി. ഒന്ന് കണ്ണടച്ചാലേ ലൈറ്റ് വന്നോളൂ. ഇനി ഇതിന്റെ പകുതി ദൂരം മുകളിലേക്ക് ഉള്ളു, പകുതി ദൂരം. പക്ഷെ കുണിഞ്ഞു പോണം. ഇല്ല ലൈറ്റ് ഉണ്ടാവില്ല. ഒരാള് മൊബൈൽ ലൈറ്റ് എടുത്താൽ ഞാൻ വേഗം ഈസിയായിട്ട് കാണാം, ലൈറ്റ് എടുത്ത് കാണാം. ബാഗ് പിടിക്കണോ? ഞാൻ കേട്ട് ബാഗ് പിടിക്കാനായിട്ട് പിടി. വേടിക്കും വേടിക്കും, അങ്ങനെ ആടുണ്ട്. പറഞ്ഞോളൂ പറഞ്ഞോളൂ, അടുത്ത പോലെ എല്ലാരും എവിടെയെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ ചില സമയത്ത് കാറ്റിനൊരു കവാർത്ത തോന്നിക്കഴിഞ്ഞാൽ എല്ലാവരും ഇരിക്കുവാണെങ്കിൽ എന്നാ ഒന്ന് തഴയേക്ക് പോകാന്ന് പറയാം. ചെറിയ കാറ്റ് നമ്മളിരിക്കുന്നത് ഈ പുഴയുടെ ഇപ്പുറത്തേക്ക് എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ പഞ്ചായത്തിന്റെ ഒന്നാം ഭാഗം ഇങ്ങോട്ടാണ് ഈ വനം കിടക്കുന്നത്. ഇപ്പോഴൊക്കെ പറയാ എറണാകുളം ജില്ലയിലെ പിണ്ടിവന പഞ്ചായത്താണ് അങ്ങോട്ട്, അങ്ങോട്ട് ജനവാസ മേഖലയാണ് നമുക്ക്.
ഫോട്ടോ ഉണ്ട്. എന്റെ ദൈവമേ, 1.5 കിലോമീറ്റർ. ഒരു കുപ്പിക്കള്ളടിച്ചൊന്ന് മയങ്ങി. ഒന്ന് നോക്കിയേ ഡ്രൈവറെ. ഓണോ ഓണോ? ആ ശരി. ഇത് വേറെയാ, ഇതും വേറെയാണ്. ഞാൻ നമ്മളാൾക്കാർ തന്നെയാണ്. കഴിച്ച് കഴിഞ്ഞോ? എടുത്താണ് വിശരി കൈപിടിക്ക്. ഇത് നല്ല ഊണ് കഴിച്ചൊക്കെ കാണണ്ടേ. ഗണേശനാണോ?